ചിത്ത ഇപ്പം ഈ അടുത്ത് ഒ ടി ടി റിലീസ് ആയിട്ടുള്ള പടമാണ്. ഇപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. കാരണം ഒരു തരത്തിലുള്ള ഓൺലൈൻ പ്രൊമോഷൻ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെന്നില്ല. ഒരു തമിഴ് പടം ആയതുകൊണ്ടും പെയ്ഡ് പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞാൻ അങ്ങനെ ഈ പടത്തിൻ്റെ അധികം പ്രൊമോഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടെന്നില്ല. ഞാൻ കൂടുതലും ഈ പടം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഞാൻ എൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ പടം കാണാനായിട്ട് മെയിനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ പാട്ടുകളായിരുന്നു. കാരണം ഇതിൻ്റെ പാട്ടുകൾ നല്ല രീതിയിൽ വൈറലായിട്ടുള്ളതാണ്. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ച ഒരു ജോണർ വേറെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം. ഈ പടം ഞാൻ വിചാരിച്ച ജോണറല്ല. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഞാൻ ഈ അടുത്ത കാലത്ത് തമിഴ് സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല കഥ ഉള്ള ഒരു സിനിമയാണത്. നിങ്ങൾ ഈ പടത്തിൻ്റെ ട്രെയിലർ മാത്രം കണ്ട് വേറെ ഒന്നും സംഭവം ഒരു പ്രൊമോഷൻ ഇല്ലാണ്ട് നിങ്ങളിത് കണ്ടാൽ തന്നെ നല്ലത്. കാരണം ഇതൊരു പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സിനിമയ്ക്ക്. കാരണം അത്രയും നല്ല കഥയാണ്, മനസ്സിലിങ്ങനെ ഇങ്ങനെ കൊണ്ടു നിൽക്കുന്ന ഒരു സിനിമയാണ് ഇത് പറയുമ്പോൾ. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഈ റിവ്യൂ കാണണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് നല്ലൊരു കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ പടം പോയി കണ്ടോ. ഞാനിപ്പോൾ ഞാൻ കുറച്ച് സിനിമകളാണ് മസ്റ്റ് വാച്ച് പറയാനുള്ളൂ. അതിൽ പെടുന്ന സിനിമയാണ് ഇത്, മസ്റ്റ് വാച്ചാണ്. ഇത് ഹാങ് ഓവറുള്ള സിനിമയാണ്. ഈ പടത്തിലെ സിദ്ധാർത്ഥിൻ്റെ അഭിനയം എനിക്ക് തോന്നുന്നത് അവൻ്റെ കരിയർ ബെസ്റ്റ് സിനിമയും അവൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള സിനിമ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്യാരക്ടർ എന്നൊരു തരി പോലും പുറത്തേക്ക് പോകാനുണ്ട്, അതേപോലെ നിന്നിട്ട് അവ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. എക്സ്പെഷ്യലി അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇൻ്റർവെല് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കും, അതിൻ്റെ ഇടയിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്, ഇമോഷണലാവും നമ്മൾ. ഞാൻ കുറേ സ്ഥലത്തൊക്കെ ഇമോഷണലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്. അങ്ങനെയാണ് പടത്തെ ഇൻ്റർവെല് കഴിഞ്ഞിട്ട് പിന്നെ പടരിക്കുന്നത് പറഞ്ഞ് പടയിരിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ഇൻ്റർവെല് വരെ ഇൻട്രസ്റ്റിംഗ് ആണ് പടം മൊത്തം, ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻ്റർവെല് വരെ. കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമുക്കൊരു ഐഡിയ തരും പടം. ഇൻ്റർവെല് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ക്ലൈമാക്സ് വരെയുള്ള ഓരോ സീനുകളും അടിപൊളിയായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി അല്ലെങ്കിൽ മേക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അതൊന്നും നമ്മൾക്ക് ഇതിൽ ചർച്ച ചെയ്യേണ്ട എക്സ്പീരിയൻ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുന്ന ഒരു കഥയാണ്, നല്ലൊരു കഥ, നല്ലൊരു അഭിനയം, മെയിനായിട്ട് നല്ല ഒരു മെസ്സേജുള്ളൊരു സിനിമയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാം കൊണ്ട് അത്യാവശ്യമായിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മറ്റുള്ള സിനിമകളിലെ പോലെ വയലൻസ് അങ്ങോട്ട് കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ റേപ്പ് സീനാണെങ്കിൽ പോലും അത് വയലൻസ് ആയിട്ടല്ല കാണിക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഏത് പ്രായക്കാർക്കും ഒരേപോലെ ഇരുന്ന് കാണാം, ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. അത് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. അത് ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ്. ആളുടെ നാലാമത്തെ പടമാണ്, SU അരുൺകുമാർ എന്നാണ് ആളുടെ പേര്. നാല് പടത്തിൽ മൂന്ന് പടം വിജയ് സേതുപതിനെ വെച്ചിട്ടാണ്. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമുള്ള പടങ്ങൾ ഒന്ന് ഈ പടം, പിന്നെ രണ്ട് സേതുപതി എന്ന് പറഞ്ഞൊരു വിജയ് സേതുപതിയുടെ ഒരു പടം ഉണ്ട്, ആ പടമാണ്. പിന്നെ വേറെ രണ്ട് പടങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഈ രണ്ട് പടം കണ്ടിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ കുറച്ച് കുറച്ച് സീനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇന്ന ഏജ് ഗ്രൂപ്പ് എന്നൊന്നുമില്ലേ, കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ചെറിയ കുട്ടികളായാലും പോലും, അധികം പക്വത ഇല്ലാത്ത ചെറിയ കുട്ടികളായാലും പോലും അവർക്ക് കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടും ഈ പടത്തേക്ക്. അതാണ് എനിക്ക് കൂടുതലും ഈ പടത്തിനോട് ഇഷ്ടമാകാനുള്ള കാരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ എനിക്ക് കൂടുതലായിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയണില്ല. കുറേ സ്പോയിലറൊന്നും ഞാൻ ഇതിനെ തരുന്നില്ല. ഞാൻ വിചാരിച്ചൊരു ജോണറല്ല ഈ പടം, ഞാൻ വേറെ ജോണറാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പടത്തിനെ കുറിച്ച് അധികം നോക്കാണ്ടാണ് ഞാൻ ഈ പടം കണ്ടത്. ഈ പടം എന്തായാലും OTTയിൽ ഇറങ്ങുമ്പോൾ കാണണമെന്ന് വിചാരിച്ചിരുന്നുറന്ന ഒരു പടം തന്നെയായിരുന്നു. കാരണം എനിക്ക് കണ്ടപ്പോൾ എന്തോ എവിടേക്കോ ഒരു നല്ലൊരു പടാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഈ പടം നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ലൊരു കഥയുള്ള നല്ലൊരു അടിപൊളി സിനിമയാണ്. എല്ലാവരും കാണണം, മസ്റ്റ് വാച്ചാണ്. എല്ലാവരും പെർഫോമൻസൊക്കെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഓരോ ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിരുന്ന അടിപൊളിയുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് പോലീസിൻ്റേതായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലൊരു രസമായിട്ടാണ് ചെയ്തിരുന്നത്. നമ്മൾ
ഇതൊരു ക്ലീഷ്യാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ക്ലീഷ്യ കുഴപ്പമില്ല, ഇതൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്, നന്നായിട്ട് നമുക്കിത് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഒരു ക്ലീഷ്യ. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പടം ആൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾറൗണ്ട് എല്ലാവരും അടിപൊളിയുണ്ട്. ഞാൻ മെയിനായിട്ട് സിദ്ധാർത്ഥിനും പിന്നെ ആ കുട്ടീനും, ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. ഇവർ രണ്ടുപേരും തകർത്തുണ്ട്. ആ കുട്ടിയും മാത്രമല്ല, അതും കൂടാണ്ട് വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. അവളും സൂപ്പറായിട്ട്, എല്ലാവരും അടിപൊളിയുണ്ട്. നല്ലൊരു കഥയുള്ള നല്ലൊരു സിനിമയാണ്. പറ്റണമെങ്കിൽ എല്ലാവരും കാണാം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ആ സമയം പോവില്ലേ. കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് നേരം വൈകിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഛേ കുറച്ചുകൂടി നേരത്തെ കാണായിരുന്നു എന്നെങ്കിലും മാത്രം നിങ്ങൾക്ക് തോന്നുള്ളൂ. അതല്ലാണ്ട് ഒരിക്കലും കണ്ടില്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. തിയേറ്ററിൽ കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവില്ല. ആ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതല്ല, ഒരു കഥ, നല്ലൊരു കഥ, നല്ലൊരു മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പടമാണ്. നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും ബിസിനസ് അല്ല അവരുടെ ഉദ്ദേശം. പിന്നെ സിദ്ധാർത്ഥിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്ന് പറയാമല്ലോ, അതായിരുന്നു ഈ പടം. മസ്റ്റ് വാച്ച്, എല്ലാവരും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പം നല്ലൊരു പടയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും കൊണ്ടേക്കുന്നത് ബൈ.